ഞങ്ങളുടെ ഫോൺ ഇപ്പോ തൽക്കാലം എന്റെ കയ്യിൽ അത് അത് കോടതിയിലാണ് കോടതിയിൽ സറണ്ടർ ചെയ്തിട്ടാണ് ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ജിഷ്ണുവിന്റെ അമ്മാവന്റെ കൈവശം കൊടുത്തിട്ടല്ല ഇപ്പോഴും ഇല്ല മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങളുടെ ഫോണുകൾ ഇപ്പോഴും ഞങ്ങളുടെ കൈവശം കിട്ടിയിട്ടില്ല കോടതിയിൽ നിന്ന് ഇനി അത് നാളെ എങ്ങാനും പോയി വാങ്ങണം जयशंकर्मी वाहन कयोग फोण श्रीजित ऐलपी कलत मुख्यमंत्री अगे अल्पये കേരള സമക്ഷം അദ്ദേഹം ഇന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന് മാത്രവുമല്ല ശ്രീജിത്തിനെ അടർത്തിക്കൊണ്ട് ഒരു 120 ബി ശാസ്ത്രീയമായി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിന്റെ തിരക്കഥ ഈ പറയുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലല്ല ഉണ്ടാകുന്നത് സെക്രട്ടേറിയറ്റിലാണ് ക്ലിഫ് ഹൗസിലാണ് ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രിയുടെ ഇംഗിതത്തിനനുസരിച്ചാണോ ഇവിടെ നിയമവാഴ്ച സ്ഥാപിക്കപ്പെടുക അല്ല ഈ ചോദ്യത്തിൽ തന്നെ എൻ്റെ ഉത്തരമുണ്ടല്ലോ ഞാൻ ഉത്തരം പ്രത്യേകം പറയേണ്ടതില്ല പക്ഷേ എനിക്ക് അത്ഭുതമായിട്ട് തോന്നി ഇദ്ദേഹത്തിൻ്റെ ഈ വിചിത്രമായ മാനസികാവസ്ഥയെക്കുറിച്ചാണ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു സിപിഎം കാരൻ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം SUCI എന്ന് പറഞ്ഞ നിയമവിരുദ്ധമായ ഏതോ ഒരു പ്രസ്ഥാനം അത് എന്തോ മാവോയിസം പോലെയുള്ള എന്തോ സംഭവമാണെന്നാണ് അദ്ദേഹം ധരിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഈ SUCI എത്രയോ കൊല്ലങ്ങളായിട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ നിയമവിധേയമായി അത് ബംഗാളിൽ ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ നിൽക്കട്ടെ ഇവിടെ തന്നെ മത്സരിച്ചിരുന്നു ഇവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച പാർട്ടിയാണ് പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അങ്ങനെയുള്ളൊരു പാർട്ടി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഈ പാർട്ടിയെ നിരോധിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഗൂഢാലോചന നടത്തി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു സമരം രാജിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്ന തിരക്കഥ അത് നിൽക്കട്ടെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന പക്ഷേ പോൾ മുത്തൂറ്റിനെ കൊലപ്പെടുത്തിയ സംഭവമാണ് അന്ന് കാരി സതീഷ് എന്ന് പറഞ്ഞ ആളെ പോലീസ് പിടികൂടി എസ് ആകൃതിയിലുള്ള ഒരു കത്തി പോലീസുകാർ തന്നെ പണിയിച്ചുണ്ടാക്കിയത് ഓർമ്മയുണ്ടല്ലോ അന്ന് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു എസ് ആകൃതിയിലുള്ള കത്തി സാധാരണ RSSകാരാണല്ലോ ഉപയോഗിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു RSSകാർ എസ് ആകൃതിയിലാണോ ടി ആകൃതിയിലാണോ യു ആകൃതിയിലാണോ കത്തി ഉണ്ടാക്കുന്നത് മുഖ്യമന്ത്രിയുടെ അല്ല ഇദ്ദേഹത്തിൻ്റെ മാത്രം അറിവിൽപ്പെട്ട കാര്യമാണ് പിന്നീട് മനസ്സിലായി ഇത് വ്യാജമായിട്ട് ഉണ്ടാക്കിയത് പക്ഷേ വേണോ ഇന്നിപ്പോൾ അതേ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ അടുത്ത ആഴ്ച മിക്കവാറും ഈസ്റ്റർ കഴിഞ്ഞിട്ട് അദ്ദേഹം പുതിയൊരു വെളിപ്പെടുത്തൽ നടത്തി ഈ ജിഷ്ണു പ്രണോയി എന്ന് പറഞ്ഞ പയ്യൻ സത്യത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണ് ആത്മഹത്യ ചെയ്തത് ഇത് മൊത്തത്തിൽ അമേരിക്കൻ ഗവൺമെൻറ്റുമായി ഇടപെട്ട ഒരു വലിയ ഡൊണാൾഡ് ട്രംപ് ആസൂത്രണം ചെയ്ത വലിയ ഒരു സാമ്രാജ്യത്വ ഗൂഢാലോചനയാണ് എന്ന് അദ്ദേഹം കണ്ടുപിടിക്കും അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോ ഇപ്പോൾ ഗൂഢാലോചന പോകുന്ന പോക്കാതാണ് ജിഷ്ണു പ്രണോയി മരിച്ചത് തന്നെ ഇടതുപക്ഷ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രീ കൽപ്പറ്റ നാരായണൻ ശ്രീ കൽപ്പറ്റ നാരായണൻ ഇവിടെ ഈ മുഖ്യമന്ത്രി പറയുകയാണ് ഇവർ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് ഗൂഢാലോചനയെ പറ്റി നൽകുന്ന രാഷ്ട്രീയമായ വിശദീകരണം മുഖ്യമന്ത്രി ഒരു കുടുംബം വന്ന് സമരം ചെയ്താൽ മറ്റാരും അതിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ മറ്റാരെങ്കിലും പോവുകയാണ് എങ്കിൽ അത് ഗൂഢാലോചനയുടെ പരിധിയിൽ വരുന്നതാണ് ഇത് മുഖ്യമന്ത്രിയുടെ നിയമവ്യാഖ്യാനമാണ് ഇത് നിയമവ്യവസ്ഥയെ സംബന്ധിച്ച ഭരണകൂടത്തിൻ്റെ മാത്രമായ വ്യാഖ്യാനമാണ് അതെങ്ങനെയാണ് ഒരു പൊതുസമൂഹം അംഗീകരിക്കേണ്ട നിയമവാഴ്ചയുടെ ഭാഗമാണ് എന്ന് ഒരു മുഖ്യമന്ത്രി നിർബന്ധപൂർവം സ്ഥാപിക്കാൻ ശ്രമിക്കുക അതിനുവേണ്ടി കള്ളത്തെളവുകൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ പ്രതികരിക്കുക ശ്രീ കൽപ്പറ്റ നാരായണൻ എനിക്ക് ഇടതുപക്ഷ സർക്കാരിനോട് വലിയ വിരോധമുള്ള ഒരാളൊന്നുമല്ല മാത്രമല്ല ഇന്ന് CBSE സ്കൂളുകൾ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും മലയാളം നിർബന്ധ ഭാഷയിലാക്കി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് സുഗതകുമാരി ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകൾ ഒപ്പിട്ടത് ഞാനും ഒപ്പിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ഈ കേസിൽ അന്യായത്തിൻ്റെ പരമാവധിയാണ് നമ്മുടെ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതൊരു പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഗൂഢാലോചനയല്ല പിണറായി വിജയൻ്റെ കയ്യിലുള്ളത് ഇതൊരു പോസ്റ്റ് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ പിന്നിലേക്ക് നോക്കി പഴുതുകൾ ഉണ്ടാക്കി ഒരു കഥ നെയ്ത് ശ്രീജിത്ത് തനിക്കെതിരെയായിരുന്നു എന്ന് നാളെ മുതൽ പറയാനുള്ളതിൻ്റെ അടിസ്ഥാനമുണ്ടാക്കുന്നു ഈ ഗൂഢാലോചനയിലെ അംഗങ്ങളാക്കി ഷാജഹാനെയും മറ്റും ഉൾപ്പെടുത്തുന്നു തനിക്കെതിരെ വരുന്ന ഗൂഢാലോചനകളെ താൻ എങ്ങനെ തകർക്കും എന്ന
എന്നതിനെ ഉദാഹരണമായി ഇവരുടെ അറസ്റ്റ് കാണിച്ചു തരുന്നു. ഭയപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ പിണറായി വിജയൻ ഷാജഹാനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്തപ്പോൾ. വാസ്തവത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയാണ് നമ്മുടെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എന്തെങ്കിലും നന്മ സമൂഹത്തിന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വലിയ തിന്മയാണ് ഇതുവഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൻ്റെ പാർട്ടിക്കാരായിട്ടുള്ള ഈ ആളുകളെ സംരക്ഷിക്കുന്നതിന് പകരം അവരെ അനുഭാവപൂർവം സമീപിച്ച ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആർക്ക് ആരുടെ കൂടെയാണ് താൻ എന്ന് കാണിച്ചു തരികയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പാവപ്പെട്ട അണികളോട് അദ്ദേഹം പറയുന്നു, അധികാരത്തിനോടാണ്, പണത്തിനോടാണ് തനിക്ക് കടപ്പാട്, നിങ്ങളോടല്ല. നിങ്ങളോടായിരുന്നെങ്കിൽ ഈ കേസ് ഈ വഴിക്കായിരുന്നുമല്ല സഞ്ചരിക്കുക. അതിന് അനുകൂലമായ ഗൂഢാലോചനാവാദം ഇങ്ങനെ പോസ്റ്റ് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മിനി പറയുന്നു, പൊതുസമൂഹം നടത്തുന്ന സമരത്തിന് യാതൊരു ഗൂഢാലോചനയും ഇല്ല, ഒരു മറയും ഇല്ല. സർക്കാർ നടത്തുന്ന ഗൂഢാലോചനയാണിത് എന്ന് അതാണ് ശ്രീ കൽപ്പറ്റ നാരായണ മാഷും പറയുന്നത്. ഇത് ഈ സംഭവത്തിനൊക്കെ ശേഷം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന മെനഞ്ഞെടുക്കുന്ന ഒരു ഗൂഢാലോചനയാണ് എന്ന്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന എവിടെ ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഈ ഗവൺമെൻറ് എടുത്ത നടപടികൾ, പോലീസ് ആദ്യം എടുത്ത കേസുകളൊക്കെ തന്നെ നിങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിക്കുണ്ടായി അത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കണം. അതേസമയം ഇവർ വന്ന് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ പറഞ്ഞ സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷണം നടത്തും, നടപ്പാക്കിയില്ലേ? സ്പെഷ്യൽ ടീമിനെ വെച്ചില്ലേ? ഇവരാണ് ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഉദയഭാനുവിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി വെക്കണം. സാധാരണ നടപടിക്രമങ്ങളൊക്കെ പറഞ്ഞു നമ്മളെല്ലാം ഒരുപാട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും സമീപിച്ചിട്ടുണ്ട്. രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ് നടക്കില്ല. ഗവൺമെൻറ് സ്പെഷ്യൽ ഉത്തരവ് ഇറക്കി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെച്ച് അവർ പറഞ്ഞ ആവശ്യം അംഗീകരിച്ചു. ഇവരെ ഈ കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരിവിടം വിട്ട് സ്ഥലം വിട്ട് പോയപ്പോൾ 20 പേരുള്ള ഒരു പോലീസ് ടീമിനെ ഈ വിവിധ സംസ്ഥാനങ്ങളിലായി അയച്ച് അവരെ വളഞ്ഞ് കണ്ടെത്തി അവരുടെ കസ്റ്റഡിയിലായി. ഇതിനിടയിലാണ് ഈ കൃഷ്ണദാസ് എന്ന് പറഞ്ഞ വലിയ പ്രമാണിയാണ്, അയാൾ നമ്മുടെ പാർട്ടിയുമായിട്ടൊരു ബന്ധമുള്ള ആളല്ല, കോൺഗ്രസുമായിട്ടാണ് ബന്ധമുള്ളത്, പ്രമാണിയാണ്. അയാളെ തൊടില്ല എന്ന് പറഞ്ഞു, അയാളെ തൊടില്ല എന്ന് പറഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്തു. ഉടനെ കോടതി ഇടപെട്ടു, അയാൾ മുൻകൂർ ജാമ്യത്തിൽ അപേക്ഷിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. കോടതി ഇടപെട്ടപ്പോൾ സുപ്രീം കോടതി പേ ഗവൺമെൻറ് ആ വിശദീകരിച്ച് പ്രസക്തമാണ്. നിങ്ങൾ ഈ കാര്യത്തിലെല്ലാം എടുക്കുന്ന നിലപാട് കൽപ്പറ്റ നാരായണൻ ശ്രീമാൻ കൽപ്പറ്റ നാരായണൻ സൂചിപ്പിക്കുന്നുണ്ടായല്ലോ, ഇതിൽ പിണറായി വിജയൻ കാണിച്ച പിശകന്ത് അങ്ങയുടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ആളുകളെ 7 ദിവസം തടവിലിട്ട് എന്ന് പറയട്ടെ. ഞാൻ ഷാജഹാനും ഈ കുട്ടിയും 7 ദിവസം അല്ലേ കിടന്നുള്ളൂ, ഞാൻ 14 ദിവസം കിടന്ന് ഒരു സമരത്തിന് മുമ്പ് പോയി നോക്കിയിരുന്നതിന് സി പി എം ഞാനെടുത്ത സമരസംഘത്തിന് പോലീസ് പിടിച്ചെടുക്കും, കുറ്റം അവിടെ പോയി നിൽക്കുമ്പോ ഇതൊക്കെ വരുമെന്ന് ഗൂഢാലോചനയായിരുന്നോ? സമരരംഗത്ത് പോയാൽ എതിർത്തിയാലും വലിയ കുറ്റമാണെന്ന് പറഞ്ഞ അവിടെ പോവാതിരിക്കണം. ആ പോലീസ് കമ്മ്യൂണിസ്റ്റ് ഭാഷയാണ് സംസാരിക്കുന്നത്, പോലീസിന്റെ ഭാഷ പോകുമ്പോ സി പി എം നേതാവിന്റെ ഭാഷയല്ല, പോലീസിന്റെ ഭാഷ പോലീസിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്, ലോകനാഥ് ബെഹ്റയുടെ ഭാഷയാണ് സംസാരിക്കുന്നത്, പോലീസിന്റെ ഭാഷ പോലീസിന്റെ ഭാഷ കമ്മ്യൂണിസ്റ്റുകാരൻ പോലീസ് കമ്മ്യൂണിസ്റ്റുകാരായി സംസാരിക്കും, കമ്മ്യൂണിസ്റ്റുകാരൻ സമരം പോലീസിന്റെ ഭാഷ വീട്ടിൽ പോകാന്ന് പറഞ്ഞല്ല പോണത്, നിങ്ങൾ പോയപ്പോ ഭീരുവാകുകയാണ്, ജയിലിൽ പോയത് ഭീരുവാകരുത്, വ്യക്തിപരം
പറയാണ് പോലീസ് സമരങ്ങളുടെ മുമ്പിൽ പോയാൽ നിരപരാധിയായ ആൾക്കാരും ചിലപ്പോ പോലീസ് പിടിക്കും. നിരപരാധിയായ ആളുകളെ ഞങ്ങൾ ചുമത്തി പിന്നെന്താ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ സർക്കാർ സമര രംഗത്തേക്ക് പൊതുജീവിതത്തിൽ വിഷയങ്ങൾ ഉന്നയിച്ച് വരുന്ന വ്യക്തികളോട് പുലർത്തുന്ന സമീപനം എന്താണ്? ഏത് സമരത്തിൽ വരുന്ന ന്യായമായ സമരങ്ങളെ വെൽക്കം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ്. ന്യായവും അന്യായവും നിങ്ങളിരുന്ന് നിശ്ചയിക്കുന്നതല്ല, ജനങ്ങളും കാണുന്നുണ്ടല്ലോ. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, നിങ്ങൾ ഈ ആദ്യം തൊട്ടേ പറയുന്ന കാര്യം എന്തിനാണ് ഇപ്പൊ ഈ ഡി ജി പിയുടെ മുമ്പിലേക്ക് പോകുന്നത്? മുഖ്യമന്ത്രി ഇവിടെ ഉള്ളപ്പോൾ ഈ നടപടി തെറ്റായ സമരം ഒത്തുതീർക്കാൻ വന്നത് എന്തിനാ? തെറ്റായി സമരം വന്നത് സ്വാഭാവികമായി ഒരു മകൻ മരിച്ച തള്ള ഇതേപോലെ നിരാഹാരങ്ങൾ അത് അവരെ ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി എല്ലാ മാർഗവും സ്വീകരിക്കും. അവര് വടക്കാണ്, അവര് വടക്കാണ്, അവര് വടക്കാണ്, എല്ലാ മാർഗവും സ്വീകരിക്കും. അവര് വടക്കാണ്, അവരിപ്പോ സുഹൃത്തുക്കളെ സമരരംഗത്ത് പോകുന്നവരെ അറസ്റ്റ് ചെയ്യും. സമരരംഗത്ത് പോകുന്നവരെ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് നിൽക്കണ്ടായിരിക്കും, മറ്റു വിഷയങ്ങളിലേക്ക് സഖാവിന്റെ ആരോഗ്യം കൂടെ പരിഗണിക്കണം. എന്തിനാ ഒരു നിമിഷം, ഒരു നിമിഷം, ഒരു നിമിഷം, ആരുടെ അനുവാദം വേണ്ട? സമരത്തിന് മുമ്പിൽ പോവാം. ശരി സാർ, ജയിലിൽ പോകേണ്ടി വന്നാൽ പോകുന്ന ഓർമ്മ വേണം. ശരി സാർ, ശരി സാർ, ഞാനൊരു ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേള, ഇടവേള.